സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥയുടെ പാലക്കാട് ജില്ലയിലെ പര്യടനം ഇന്ന് പൂർത്തിയാകും. പാലക്കാട് ചന്ദ്രനഗറിലാണ് ഇന്നത്തെ ആദ്യ സ്വീകരണം. കൂടുതൽ വിശദാംശങ്ങളുമായി പാലക്കാട് നിന്നും കെ ടി സ്വാലി ചേരുന്നുണ്ട്. സ്വാലി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സ്വാലിയെ. ജനകീയ പ്രതിരോധ ജാഥ പാലക്കാട് ജില്ലയിൽ ഇന്ന് പര്യടനം പൂർത്തിയാകുമ്പോൾ എങ്ങനെയായിരുന്നു ഇത്രയും ദിവസത്തെ അവിടുത്തെ പര്യടനം? ഇന്ന് എവിടെയൊക്കെയാണ് സ്വീകരണ പരിപാടികൾ ഉള്ളത്? സമാപനം എവിടെയാണ്? എന്തൊക്കെയാണ് വിശേഷങ്ങൾ അവിടുത്തെ? കീർത്തി, മാർച്ച് 1-നാണ് ഈ ജനകീയ പ്രതിരോധ ജാഥ പാലക്കാട് ജില്ലയിലേക്ക് കടന്നത്. വലിയ ആവേശം നിറഞ്ഞ വലിയ ജനസഞ്ചയം ഓരോ ഭാഗങ്ങളിലും ഓരോ കേന്ദ്രങ്ങളിലും കാത്തു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഇന്നലെയെല്ലാം വലിയ തിരക്കാണ് നമുക്ക് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും ഉണ്ടായിരുന്നത്. ഇന്ന് 3-ാം ദിവസമാണ്. ജില്ലയിലെ ഓരോ നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചും നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചും ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നുണ്ട്. ഇന്ന് രാവിലെ മലമ്പുഴ പാലക്കാട് നിയോജക മണ്ഡലങ്ങളുടേത് സംയുക്തമായാണ് നടക്കുന്നത്. ഇത് രാവിലെ 10 മണിക്ക് നടക്കും. അതിനുശേഷം ചിറ്റൂരിലും തുടർന്ന് നെന്മാറ ആലത്തൂർ എന്നിവിടങ്ങളിലും സ്വീകരണമുണ്ട്. തരൂർ മണ്ഡലത്തിലെ സ്വീകരണം വൈകിട്ട് വടക്കഞ്ചേരിയിൽ നടക്കും. 7 മണിയോടെയാണ് വടക്കഞ്ചേരിയിലെ സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. അതോടുകൂടെ 3 ദിവസത്തെ ജില്ലയിലെ പര്യടനം പൂർത്തിയാവും. അതിന് ശേഷം തുടർന്ന് ഈ ജാഥ തൃശ്ശൂർ ജില്ലയിലേക്ക് കടക്കും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഏതാണ്ട് 1.5 ലക്ഷത്തോളം ആളുകളാണ് പാലക്കാട് ജില്ലയിൽ മാത്രം ഈ ജാഥയുടെ ഭാഗമാവുന്നത്. അതോടൊപ്പം തന്നെ വലിയ ക്രമീകരണങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. ഓരോ സ്വീകരണ കേന്ദ്രത്തിലേക്കും ആളുകളെ എത്തിക്കുന്നതിനുള്ള സൗകര്യം ഉൾപ്പെടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഒരുക്കിയിരുന്നു. ജാഥയിലെ നേതാക്കളെല്ലാം തന്നെ ഓരോ കേന്ദ്രങ്ങളിലും ജാഥാ മുദ്രാവാക്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഒപ്പം പാലക്കാട് ജില്ലയിലെ നേതാക്കൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ ജാഥയെ അനുഗമിക്കുന്നുണ്ട്. കീർത്തി. ശരി, സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്. ജനകീയ പ്രതിരോധ ജാഥ പാലക്കാട് പര്യടനം തുടരുകയാണ്. ഇന്ന് കൂടിയാണ് പാലക്കാട് ജില്ലയിലുള്ളത്. ചന്ദ്രനഗറിലാണ് ആദ്യ സ്വീകരണം ഉണ്ടാവുക.